കക്ഷി രാഷ്ട്രീയത്തിനും കാഴ്ചപ്പാടുകൾക്കും അപ്പുറം ജനകീയ സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കാനും കൂടുതൽ വിപുലപ്പെടുത്താനും ഒരു ജനതയുടെ ഐക്യദാർഢ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള നവകേരള സദസ്സിൽ കാണുന്നത്. നവകേരള സദസ്സിൻ്റെ സഞ്ചാരപഥം അതിവിപുലമാവുകയാണ്. നുണക്കഥകളും കഴമ്പില്ലാത്ത വിമർശനങ്ങളും നാട് തള്ളിക്കളയുന്നതിൻ്റെ സാക്ഷ്യമാണ് ഒഴുകിയെത്തുന്ന ജനസഞ്ചയം സൂചിപ്പിക്കുന്നത്. ഈ മുന്നേറ്റത്തിൻ്റെ പുതുപാതയിൽ ഊർജ പ്രവാഹമായി മുന്നോട്ട് കുതിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ. വികസനവും നന്മയും കരുതലുമായി ജീവിത പ്രശ്നങ്ങൾ നേരിട്ടറിയാനെത്തുന്ന നാടിൻ്റെ നായകന്മാരെ വരവേൽക്കാൻ ജനസഹസ്രങ്ങളാണ് ഒത്തുകൂടുന്നത്. കോവിഡും വെള്ളപ്പൊക്കവും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും ഒന്നിച്ച് വേട്ടയാടിയപ്പോഴും കാലിടറാതെ ചേർത്ത് നിർത്തിയവരെ നേരിൽ കാണാനുള്ള ആവേശമാണ് നവകേരള സദസ്സിൽ അലയടിക്കുന്നത്. അവരിൽ നിന്ന് നാടിൻ്റെ നാളെയുടെ വികസനവും കേട്ടാണ് ഓരോരുത്തരുടെയും അടക്കം. കെട്ടുകാഴ്ചകളായ ജനസമ്പർക്കമല്ല, ആവലാതികളുടെയും പരാതികളുടെയും ഉള്ളറിഞ്ഞ പരിഹാരമാണ് മുൻപുള്ള സർക്കാരുകളെക്കാളും LDF സർക്കാരിൻ്റെ നവകേരള സദസ്സിനെ വ്യത്യസ്തമാക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും അവ സൂക്ഷ്മതയോടെ പഠിച്ച് പരിഹാരം കാണാനുമുള്ള കുറ്റമറ്റ സംവിധാനം ഏർപ്പെടുത്തിയ ശേഷമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളുമായി സംവദിക്കുന്നത്. പ്രഭാത യോഗങ്ങളിൽ ഉരുത്തിരിയുന്ന കാഴ്ചപ്പാടുകളും ആശയങ്ങളും ക്രോഡീകരിച്ച് ഭാവി പദ്ധതികൾക്കായി പ്രയോജനപ്പെടുത്തുന്നു. പെട്ടെന്ന് പരിഹരിക്കേണ്ടവയിൽ ഉടൻ തീരുമാനമുണ്ടാക്കുന്നു. ബസ്സിൽ സർക്കാരിൻ്റെ ഉല്ലാസയാത്രയെന്ന് നേരത്തെ ആക്ഷേപിച്ച ചില മാധ്യമങ്ങൾ നവകേരള സദസ്സ് തുടങ്ങിയതോടെ ഒന്നൊന്നായി തിരുത്തുകയാണ്. കക്ഷി രാഷ്ട്രീയങ്ങൾക്കും വിമർശനങ്ങൾക്കും എതിർപ്പുകൾക്കും അപ്പുറമുള്ള സദസ്സിൻ്റെ സഞ്ചാരപഥം ജനം ഒറ്റ മനസ്സോടെയാണ് ഏറ്റെടുക്കുന്നത്. സർക്കാർ പദ്ധതികളിലൂടെ ജീവിതം കെട്ടിപ്പടുത്ത ജനങ്ങളുടെ സഞ്ചയമാണ് സദസ്സിൻ്റെ ഊർജം. പരാതി സ്വീകരിക്കാൻ വിവിധ കൗണ്ടറുകളിൽ അക്ഷീണം പ്രവർത്തിച്ച ജീവനക്കാരുടെ സേവനവും വിലമതിക്കാനാവാത്തതാണ്. കലാപരിപാടികളിലൂടെ സദസ്സ് സാംസ്കാരിക ഉത്സവത്തിനും വേദിയാകുന്നു. പ്രഭാത യോഗങ്ങളും മണ്ഡലം സദസ്സും നാടിൻ്റെ പ്രതിഭകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ്. നാടിൻ്റെയും ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ജനകീയ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെയും കർമ്മനിരതമായ പ്രവർത്തനത്തിൻ്റെയും സാക്ഷ്യപത്രമാവുകയാണ് നവകേരള സദസ്സ്. അതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്ന വിമർശനങ്ങൾക്ക് ആരും ചെവി കൊടുക്കുന്നില്ലെന്നുള്ളതാണ് സദസ്സിലെത്തുന്ന ആയിരങ്ങളെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. പല മണ്ഡലങ്ങളിലെ സദസ്സിലും UDFൻ്റെ ബഹിഷ്കരണം തള്ളി നേതാക്കൾക്കൊപ്പം അണിചേർന്നത് നൂറുകണക്കിന് പ്രവർത്തകരാണ്. കർണാടക PCC വക്താവ് മലയാളിയുമായ TM ഷഹീദ് തെക്കിൽ കാസർഗോഡ് അതിഥി മന്ദിരത്തിൽ സംഘാടകർക്കൊപ്പം സജീവമായിരുന്നു. ഇദ്ദേഹത്തിനൊപ്പം നിരവധി മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകരാണ് പങ്കെടുത്തത്. ഇങ്ങനെയുള്ള അത്ഭുതപൂർവമായ ജനപങ്കാളിത്തം പ്രതിപക്ഷ പാർട്ടികളെയും വലതുപക്ഷ മാധ്യമങ്ങളെയും വിറളി പിടിപ്പിച്ചതിൻ്റെ തെളിവുകളാണ് പടച്ചുവിടുന്ന വ്യാജ വാർത്തകളെന്ന് തിരിച്ചറിയണം. പരാതികൾ ലഭിച്ച കവറുകളുടെ ചിത്രം പരാതികൾ ഉപേക്ഷിച്ച നിലയിലെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഇത്തരം അജണ്ടകളുടെ ഭാഗമല്ലേ എന്നാണ് വിലയിരുത്തേണ്ടത്. കവറോടെ ലഭിക്കുന്ന പരാതികൾ കവർ ഒഴിവാക്കി ഫയലാക്കുകയാണ് ചെയ്യുന്നത്. നൽകിയ പരാതികളുടെ സ്ഥിതി നവകേരള സദസ്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കൃത്യമായി അറിയാൻ പറ്റും. ഇത്രയും കൃത്യമായി പ്രവർത്തിക്കുന്ന സംവിധാനത്തിനെതിരെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത് ശരിയാണോ എന്ന് ജനം വിലയിരുത്തണം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.